പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ എട്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്നുള്ള ഈ അധ്യായം ഞങ്ങൾ ഒരുങ്ങുകയാണ് വചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും വചനത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാനും വചനം ഞങ്ങൾ എത്ര ഞങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം നയിക്കും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ എത്രത്തോളം വചനത്തിന് പ്രാധാന്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ അവിടുത്തെ ഇരുതല വാളിനേക്കാൾ മുറിച്ചേറിയതാണ് വചനമെന്ന് മനസ്സിലാക്കുവാനും എളിമയോടു കൂടി വചനത്തെ ശേഖരിക്കുവാനും പരിശുദ്ധി അമ്മയെപ്പോലെ എളിമയോടെ വചനം ഹൃദയത്തിൽ ശേഖരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കവൽ മലാഹമാരെ ഞങ്ങൾ കവലായിരിക്കണം മേ ആ മേ ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ ഏഴ് അധ്യായങ്ങളിൽ പഠിച്ചത് വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തത്തെ കുറിച്ചും വിശ്വകുർബാനയുടെ പ്രാധാന്യത്തെ കുറിച്ചുമാണ് ഇനി ആ വിശ്വ വച വിശ്വകുർബാനയിലൊക്കെ ഉള്ളത് വചനമാണ് വചനം നമുക്ക് ദൃശ്യമായ രീതിയിൽ അടയാളങ്ങൾ കൊണ്ടും പ്രതീകങ്ങൾ കൊണ്ടും നമുക്ക് അവിടെ സന്നിഹിതമാക്കുകയാണ് നമുക്ക് മനസ്സിലാക്കി തരികയാണ് നമ്മുടെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കൃതജ്ഞ അർപ്പിക്കുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ അനുഭവിക്കുമ്പോഴൊക്കെ ആ വചനത്തിൽ കൊണ്ട് തന്നെ കുദാശകളിൽ പങ്കെടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത് വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ വെറുതെ വചനം വായിക്കുകയാണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തും അനേക വിശുദ്ധര് നമുക്കറിയാം നമുക്കറിയാവുന്ന മദർ തെരേസ പോലും മദർ തെരേസയുടെ ജീവിതം ഇത്രയേറെ അനുഗ്രഹപ്രദമായി തീർന്നത് ഇത്രയേറെ മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന രീതിയിലായത് മറ്റുള്ളവർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ മദർ തെരേസായിക്ക് ധൈര്യപൂർവ്വം കടന്നുചേരാൻ സാധിച്ചത് മദർ തെരേസയുടെ വ്യക്തിപരമായ കഴിവ് കൊണ്ടല്ല എന്തെങ്കിലും ധൈര്യം കൊണ്ടല്ല മറിച്ച് മദർ തെരേസയിലെ വചനം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈശോ വിളിച്ചപ്പോഴൊക്കെയാണ് ധൈര്യമില്ലാതിരുന്ന ശിഷ്യന്മാരൊക്കെ ഈശോയുടെ പിന്നാലെ പോകുവാനായിട്ട് മുന്നിട്ടിറങ്ങിയത് അതുപോലെ ഫ്രാൻസിസ് അസിസിയെ അല്ല വിശുദ്ധര് ഒക്കെ അവരുടെ ജീവിതം അർത്ഥമുള്ളതായി തീരും എന്ന് അവർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ജീവിതത്തിൽ നിരാശ കൊണ്ട് നടന്നപ്പോഴ് ജീവിതത്തിന് അർത്ഥമില്ലാതെ നടന്നപ്പോൾ അവരുടെ ജീവിതത്തെ വിലയുള്ളതാക്കി തീർത്തത് ഈ വചനമാണ് ഇപ്പോൾ നമുക്ക് സമീപസ്ഥമായിട്ടുള്ള നമ്മൾ അനുദിനം വായിക്കുന്ന വചനങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വിശുദ്ധരാക്കിയതും ഭയപ്പെട്ടിരുന്നവരെ ശക്തിപ്പെടുത്തിയതും ഒക്കെ അപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ തീർച്ചയായും ഈശോ പറഞ്ഞ വാക്കുകൾ നമ്മൾ ആവർത്തിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈശോ പറഞ്ഞ വാക്കുകൾ നമ്മൾ ആവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോ പറഞ്ഞപ്പോൾ ചിന്ത നടന്ന അത്ഭുതങ്ങളൊക്കെ സംഭവിക്കണം പക്ഷേ ഈശോയെ പോലെ നമ്മൾ പരിപൂർണ്ണ വിശുദ്ധിയിലല്ലാത്തത് കൊണ്ടും എളിമയിലല്ലാത്തത് കൊണ്ടും പലപ്പോഴും അത് അത്ഭുതമായി തീരുന്നില്ല അപ്പൊ നമുക്ക് വചനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായാലോ മറ്റൊരു കാര്യം ഉള്ളത് നമുക്കറിയാം വചനം നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും നല്ല മാതൃക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധി അമ്മയിലാണ് പരിശുദ്ധ അമ്മ വചനത്തെ എളിമയോടെയാണ് സ്വീകരിച്ചത് നമുക്കറിയാം ദൈവദൂതൻ മറിയത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴേ അഭിവാദ്യം ചെയ്തപ്പോഴ് മറിയം എന്താണ് ചെയ്തത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ഈ ദാസി മനോഭാവത്തോടെയാണ് പരിശുദ്ധ അമ്മ പിതാവായ ദൈവം അയച്ച വചനത്തെ സ്വീകരിച്ചത് ഏർ വീണ്ടും ലൂക്കർ സുശിഷൻ രണ്ടാംധ്യായം പത്തൊമ്പതാം ഭാഗ്യത്തിൽ പറയുന്നു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ മറിയം കേട്ട കാര്യങ്ങള് അദൂതിൽ നിന്ന് കേട്ട കാര്യങ്ങള് ഒക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ച് എളിമയോടെ ഇരുന്നു അപ്പോ മറിയത്തില് ആ എളിമ കൊണ്ട് വചനത്തിന് കടന്നു വരുവാനായിട്ട് സാധിച്ചു വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു പരിശുദ്ധ അമ്മയില് അത് മാംസം ധരിച്ചു അപ്പോൾ നമ്മൾ വചനം പ്രാവർത്തികമാക്കണം എങ്കില് നമുക്ക് തീർച്ചയായും പരിശുദ്ധ മറിയത്തെ പോലെ എളിമയുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കണം അത് കൂടാതെ തന്നെ ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കണം നമ്മൾ ആ അസ്വസ്ഥരായിട്ടിരിക്കുമ്പോൾ മാത്രമല്ല സന്തോഷമായിട്ടിരിക്കുമ്പോഴും ജീവിതത്തിൽ വിജയം ഉണ്ടാകുമ്പോഴും ഒക്കെ വചനത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എളിമ ഉള്ളവരായിട്ട് എളിമയുള്ളവരായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് പലപ്പോഴും അഹങ്കാരത്തിന്റെ പിടിയിൽപ്പെട്ട് നമ്മൾ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു പോവും നമ്മളറിയില്ല അപ്പോൾ വചനം നമുക്ക് എന്താണ് തരുന്നത് അത് ഇരുതല വാളിനേക്കാൾ മൂർച് കയറിയതാണ് നമ്മുടെ ഹൃദയത്തെ അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്ക് നയിക്കാൻ ശാന്തമായി ഇരിക്കുവാനായിട്ട് വചനം നമ്മളെ സഹായിക്കും നമുക്കറിയാമല്ലോ ഈശോ കട കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കിയത് പ്രക്ഷുബ്ധമായ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളെ ശാന്തമാക്കുവാനായിട്ട് ഈ വചനത്തിന് സാധിക്കും ഈ ഈശോ അനുചിത വചനം തന്നെയാണ് നമ്മൾ വായിക്കുന്നത് ആ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സും അധ്യാപകരും ഒക്കെ നമ്മോട് പറയുന്നത് വചനം ധാരാളമായിട്ട് വായിക്കണം എന്ന് പറയുന്നത് ഈ വചനം വായിക്കുമ്പോൾ പിശാജ് നമ്മളെ വിട്ടുപോകും എന്ന് വെച്ചാൽ പൈശാചികമായ ചിന്തകൾ നമ്മളെ വിട്ടുപോകും പൈശാചികമായ പ്രവർത്തികൾ നമ്മളെ വിട്ടുപോകും നമ്മൾ പൈശാചികമായ ഏതെങ്കിലും പ്രവർത്തികൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങൾക്ക് തർക്കദോഷങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിട്ടുപോകണമെങ്കിൽ നമ്മൾ എത്ര ആരോഗ്യം പ്രയോഗിച്ചിട്ടും മസിൽ പിടിച്ചിട്ടും കാര്യമില്ല എന്നാൽ എളിമയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിശാജ് നമ്മളെ വിട്ടുപോകും എന്നുവെച്ചാൽ അത് പിശാജ് അഹങ്കാരത്തിൻ്റെതാണ് അപ്പോൾ നമ്മളെ അത് വിട്ടുപോകും വചനം വായിക്കുക വചനം വായിക്കുമ്പോൾ നമുക്ക് തന്നെ സാധിക്കാത്ത അനേക കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമായി സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ രാവിലെയും വൈകിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അല്പമെങ്കിലും ഒരധ്യായമെങ്കിലും വചനം വായിച്ചിട്ട് കിടക്കുക അല്ലെങ്കിൽ രാവിലെ വചനം വായിച്ചുകൊണ്ട് കൊണ്ട് ജീവിതം ആരംഭിക്കുക അപ്പോഴേ ഇത്രയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തില് വചനത്തിന് അപ്പോൾ ദൈവത്തെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ നമ്മൾ വചനം വായിക്കുവാൻ തയ്യാറാണ് അല്ലെങ്കിൽ വചനത്തിന് വില കൊടുക്കുവാൻ തയ്യാറാകണം വിശുദ്ധ ഗ്രന്ഥം വഴി ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു ദൈവം ആരെന്നും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് രക്ഷാകരമായി ഇടപെടുന്നത് എങ്ങനെയെന്നും നമുക്ക് ദൈവത്തിൽ എത്തി എങ്ങനെ എത്തിച്ചേരാമെന്നുമുള്ള നിത്യസത്യങ്ങള് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം ഗ്രഹിക്കുന്നു പോലെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ ഈശോയിൽ എത്തിച്ചേരാം നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുറവുകള് കുറ്റങ്ങള് വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ വചനം നമുക്ക് കാണിച്ചു തരുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എളിമയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ മാനസാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരണം എന്താണ് മാനസാന്തരം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ളൊരു മാറ്റമാണ് മാനസാന്തരം ആയിരിക്കേണ്ടത് ആരുടെ കൂടിയാണ് ഈശോയുടെ കൂടിയാണ് ഈശോ വചനമാണ് അല്ലെ യോഹൻ്റെ സുശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ആദ്യ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോഴേ ഈശോ വചനമായതുകൊണ്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ ജപമാല ചെല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുന്നു അത് ദൈവവചനമാണ് അല്ലെ നമുക്ക് സുശേഷത്തിൽ കാണാൻ സാധിക്കും ആ വചനമാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് സഭ അതിനുള്ള പ്രത്യുത്തരമായി ചേർത്തിരിക്കുന്ന പരിശുദ്ധ മറിയമേ തമിരാൻ്റെ അമ്മ എന്ന പ്രാർത്ഥന സഭയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നന്മ നിറഞ്ഞമേ മറിയമേ എന്ന പ്രാർത്ഥന വചനമാണ് ഈ വചനമാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അനേകർ നമ്മളോട് ചിലരൊക്കെ വചനത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവര് ചോദിക്കും അല്ലെ പരിശുദ്ധിയമ്മയെ തള്ളിപ്പറയുന്നവര് ചോദിക്കും നന്മ നിറഞ്ഞമേ എന്ന പ്രാർത്ഥന എന്തിനാണ് ഇങ്ങനെ എമ്പോസിസ്റ്റ് എഴുതുന്ന പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുന്നത് അതുകൊണ്ട് എന്താ ഗുണം എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പക്ഷെ അത് വചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വചനം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ആവർത്തിക്കുന്ന കുറവുകള് പാപങ്ങള് ബലഹീനതകള് അത് നമ്മളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് നമ്മളെ സഹായിക്കും അത് മാറ്റുവാനായിട്ട് നമ്മളെ സഹായിക്കും അത് നമ്മൾ ഇന്നു മുതൽ നിങ്ങൾ അതൊന്ന് ശീലമാക്കി നോക്കുക നമ്മുടെ ജീവിതത്തിന് അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം വചനവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കാരണം വചനം ആത്മാവിന്റെ ഭക്ഷണമാണ് നമുക്കറിയാമല്ലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഈ ശരീരത്തിന് ജീവൻ നൽകുന്നത് ആത്മാവിന് ശക്തി ഉള്ളപ്പോഴാണ് അല്ല നമ്മള് നിരാശരായിട്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ മടുപ്പ് തോന്നിയിരിക്കുമ്പോൾ മുന്നോട്ടുള്ള വഴി നമുക്ക് കാണാൻ പറ്റാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സങ്ങ് മടുക്കും മനസ്സുമടുക്കുക എന്ന് പറഞ്ഞാൽ അതോടൊപ്പം നമ്മുടെ ശരീരവും തളരും എന്നാൽ നമുക്ക് മുമ്പിലൊരു എങ്കിൽ നമുക്ക് നമുക്കറിയാതെ തന്നെ ഉണർവുള്ളവരായി തീരും ശരീരം ശക്തി ഉണ്ടാവും പക്ഷെ നമുക്ക് ഒരു ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ശരീര ശക്തിയല്ല അവിടെ അവന്റെ ആത്മീയ ശക്തിയാണ് തെളിവാക്കപ്പെടുക ഈ ആത്മീയ ശക്തി നമ്മളിൽ കൂടുതലായി ഉണ്ടാകണമെങ്കിൽ ആത്മാവ് ശക്തി പ്രാപിക്കണമെങ്കിൽ ആത്മാവിന് ഭക്ഷണം കൊടുത്തേ പറ്റൂ ഒരു ജോലി ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് ശക്തി ഉണ്ടാകേണ്ടത് എങ്ങനെയാണോ അത് നമ്മൾക്ക് നല്ല ഭക്ഷണം ഏറ്റവും നല്ല വൈറ്റമിൻസ് ഉള്ള ഭക്ഷണം നല്ല ആരോഗ്യം കിട്ടുന്ന ഭക്ഷണം നന്നായി നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണവും കഴിക്കുമ്പോഴാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കാൻ കുതാശകൾ വിശ്വ കുർബാനയിലൂടെ എല്ലാം നമ്മൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ചെല്ലാം നമ്മളിൽ വന്ന പോയ പോയ പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചനം നേടുവാനായിട്ട് നമുക്ക് കുമ്പസാരം എന്ന കുതാശയുണ്ട് അപ്പൊ നിറയുന്നതിനായിട്ട് നമുക്ക് കുദാശയുണ്ട് സൈർലേപനം എന്ന കുദാശയുണ്ട് ക്രൈസ്തവ ഒരു മകനാകാൻ നമുക്ക് മാഹമ്മദ്സെന്ന കുദാശയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ആത്മാവിന് ശക്തി പ്രാപിക്കുവാനായിട്ട് വെച്ചാൽ ഈശോക്ക് സാക്ഷി വഹിക്കുവാന് ഈ ലോകത്തിൽ വചനമനുസരിച്ച് ജീവിക്കുവാന് നമ്മുടെ ആത്മാവിന് ശക്തി ആവശ്യമാണ് ഈ ആത്മാവിന് കിട്ടുന്ന ശക്തി വചനത്തിൽ നിന്നാണ് അപ്പോൾ ക്രൈസ്തവ ജീവിതം വചനത്തിൽ കേന്ദ്രീകൃതമാണ് വചനാധിഷ്ഠിതമാണ് എന്ന് പറയുമ്പോൾ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തി കാണിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിന് ശക്തി ഉണ്ടാകണം ആത്മീയ ശക്തിയിൽ നിന്നാണ് ഉണർവുണ്ടാകുക നമ്മൾ ഒരു ക്രൈസ്തവനെ എങ്ങനെ ആയിരിക്കണം എന്ന് വെളിവാക്കപ്പെടുക അപ്പോള് മത്തായയുടെ സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനെ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനോടാണ് ഈ ഉപമിക്കുക അപ്പോൾ പ്രതിസന്ധികളെ ധീരമായിട്ട് തരണം ചെയ്യുവാന് പ്രതിസന്ധികൾക്ക് അതിജീവിക്കാനുള്ള ബലവും കോട്ടയും പ്രകാശവും ഒക്കെയായിട്ട് നമ്മളിൽ കട വചനമാണ് കടന്നു വരിക ഇപ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അപ്പോഴ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന ലോകത്തിൽ അനേകർ ക്രിസ്തുവിനെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ ആ പീഡനങ്ങളെ അവരെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി അവർക്ക് നൽകുന്നത് അവരുടെ മനസ്സിൽ ഖൃതിസ്ഥമായി നിൽക്കുന്ന സഹ് വചനമാണ് ഈ വചനത്തോടുള്ള അവരുടെ ആഭിമുഖ്യം ആ വചനം എത്രത്തോളം ശക്തിയുള്ളതാണ് നമുക്കെതിരെ വരുന്ന അനേകം ആയുധങ്ങളെ വെച്ചാൽ തിന്മയുടെ ആയുധങ്ങൾ അപ്പൊ ബാഹ്യമായി നമുക്ക് കാണാൻ പറ്റുന്ന ആയുധങ്ങളല്ല അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചികമായ അവസ്ഥകൾ അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനങ്ങൾ അത്ര ആയുധങ്ങളെ കീഴടക്കണമെങ്കിൽ പ്രതിരോധമായിട്ട് നമ്മളെ സഹായിക്കുന്നത് വചനമാണ് അപ്പൊ ക്രൈസ്തവന്റെ ജീവിതം എപ്പോഴും സുഖം നിറഞ്ഞതല്ല ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതാണ് കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതാണ് മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതാണ് ഇവിടെ ഈ ക്രൈസ്തവന്റെ ആത്മീയ ജീവിതമാണ് അവിടെ ഈ ആത്മീയ ജീവിത ക്രൈസ്തവനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നത് വചനമാണ് ഈ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരണമെങ്കിൽ നമ്മൾ വചനത്തിൽ നിലനിൽക്കണം യോഗന്റെ അനുസേഷം എട്ടാം അധ്യായം മുപ്പത്തിനാം ഭാഗ്യത്തിൽ പറയുന്നത് എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് അപ്പോൾ വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടത് ആവശ്യമാണ് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത് വചനമാണ് അപ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മുടെ കഴിവ് ഉപയോഗിക്കാൻ പോയിട്ട് കാര്യമില്ല നമുക്കറിയാം എളിമയോടെ നിൽക്കണം വചനത്തിനുമുമ്പിൽ ഈശോയുടെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധി അമ്മയെപ്പോലെ അമ്മയുടെ ഹൃദയത്തിലേക്ക് വചനം കടന്നു വന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മയിൽ എളിമ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശയപ്രവാചന്റെ പുസ്തകം അറുപത്താറാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ഇങ്ങനെ എളിമയോടെ പാവബോധത്തോടെ എളിമയോടെ ഈശോയുടെ സന്നിധി നിൽക്കുമ്പോൾ ഈശോ അവനെ ഉയർത്തും നമ്മൾ ഉയർത്തും നമ്മൾ ഈശോയുടെ സന്നദ്ധ എളിമയോടെ നിൽക്കുമ്പോൾ നമ്മുടെ കഴിവുകളേക്കാൾ അധികമായിട്ട് നമ്മുടെ കഴിവുകളുടെ മേലെ ഈശോയുടെ വചനത്തിനെ അയക്കുമ്പോൾ ഈശോയുടെ വചനം കടന്നു വരുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയുള്ളവരായി തീരുമാനം സാധിക്കും ഈശോയുടെ ഉള്ള ശിക്ഷുത്വം എങ്ങനെയായിരിക്കണം എന്ന് പറയുകയാണ് മത്തായ സുശേഷം ഏഴാധ്യായം ഇരുപത്തൊന്നാം മായ്ക്കിയത് കഥാവേ കഥാവേ എന്ന് എന്നെയോട് വിളിച്ചപേക്ഷിക്കുന്നവനുമല്ല എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നുകൊണ്ട് സ്വർഗരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ എപ്പോഴും അതെ പുറമേ കഥാവി കഥാവി എന്ന് വിളിക്കുന്നതിനീശോടെ ഇഷ്ടം നിറവേറ്റുക ഈശോ ഇഷ്ടം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കുക വചനാനുസൃതമായ ജീവിതം നയിക്കുക ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ മാത്രമേ വചനാനുസൃതമായ ജീവിതം നയിക്കുവാനായിട്ട് ആ സാധിക്കുകയുള്ളൂ പുറമേ കാണിക്കുന്ന ഏർ എളിമയുടെ പ്രകടനങ്ങൾ മാത്രമല്ല പുറമേ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മുടെ ഹൃദയമാണ് ഈശോ പരിശോധിക്കുക നമ്മൾ പുറമേ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പ്രവർത്തികള് ക്രൈസ്തവമാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ പോലും ഈശോ നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുക ഹൃദയങ്ങളാണ് ഈശോ പരിശോധിക്കുക അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട് എന്ന് ഈശോ നോക്കുമ്പോൾ അവിടെ വചനമുണ്ടായെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അപ്പൊ ആയി തീരുവാന് ഒരു ക്രിസ്തു ശിഷ്യനായി തീരുവാന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം വചനം നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വിസ് പവലോസ്ലിഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ വളരെ ശാന്തമായിട്ട് വേഗതയില്ലാതെ ശാന്തമായിട്ടൊന്ന് വായിക്കുക നന്നായിട്ട് അത് എത്ര തവണ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ഒന്നിക്കൂടും എത്ര തവണ നിങ്ങൾ വായിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗങ്ങളെ മനസ്സിരുത്തി നിങ്ങൾ ഈ വായിച്ച നമ്മൾ മനസ്സിലാക്കിയ പാടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ക്രൈസ്തവൻ എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഏകാകൃതയോടെ വചനഭാഗം ഒന്ന് വായിക്കുക നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക കാരണ കഥാപെ നല്ല ക്രൈസ്തവനായി തീരുവാൻ ശരിയായൊരു മാനസാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈശ്വര ചേർന്നുകൊണ്ട് ക്രൈസ്തവനായി ക്രൈസ്തവൻ എന്ന നിലയിൽ ജീവിക്കുവാൻ ക്രൈസ്തവ ജീവിതം വചനത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാന് ശരിയായ മാനസാന്തരം ജീവിതത്തിൽ ഉണ്ടാകുവാന് ഞങ്ങൾ മനസ്സിലുള്ള അന്ധകാരം വചനത്തിൽ ആശ്രയിക്കുന്ന വഴി വിട്ടുപോകുവാന് അതുപോലെ ഞങ്ങളുടെ മരണാവസ്ഥയിലായിരിക്കുന്ന ആത്മാവിനെയൊക്കെയും ജീവനുള്ളതാക്കി എടുത്തുകൊണ്ടുവരുവാൻ ലോകത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വചനത്തെ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ സ്നേഹം വചനം ജീവൻ നൽകലായിത്തീരുവാൻ സഹായിക്കണമേ ആമേ ഈശോ ഈശ്വശയ്ക്ക് ശുചിയായിരിക്കും